റാഷണലിസ്റ്റ് എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ മറക്കാതെ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ അറിയിപ്പ് ലഭിക്കുവാൻ ബെല്ലൈക്കണം അമർത്തുക. സംവരണം എന്ന് പറയുന്ന ഒരു ആശയം വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ് എൻ്റെ സമീപനം. ഞാൻ ജാതിയിലോ മതത്തിലോ വിശ്വസിക്കാത്തത് ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു മതമോ ഒരു ജാതിയോ ഒന്നും ഫോളോ ചെയ്യാത്ത ഒരാളാണ്. ജാതി മതവും സ്കൂൾ റെക്കോർഡുകളിൽ പോലും രേഖപ്പെടുത്താതെ വളർന്നു വന്ന ഒരാളാണ്. ഒരു തരത്തിലുള്ള സംവരണവും ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരാളല്ല, അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. മറിച്ച് താഴ്ത്തപ്പെട്ട ആൾക്കാർക്ക്, പിന്തള്ളപ്പെട്ട ആൾക്കാർക്ക് ഒപ്പം അവരെ കൊണ്ടുവരുന്നതിനുള്ള ചില മുൻകൈയെടുക്കലുകൾ നടക്കുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് എൻ്റെ വിചാരം. ലോകത്തിൽ തന്നെ ഒട്ടേറെ മാതൃകകളുണ്ട് കാര്യത്തിൽ. അത് എങ്ങനെയാണ് റിപ്രസെൻറ്റേഷൻ സാധ്യമാകാത്ത സമൂഹങ്ങളിൽ പിന്തള്ളപ്പെട്ടു പോകുന്ന ആൾക്കാരെ കൂടെ കൊണ്ടുവരിക എന്നതിന്, അമേരിക്കയിൽ ഉദാഹരണത്തിന് ബ്ലാക്സിൻ്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി അഫർമേറ്റീവ് ആക്ഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടാക്കിയവർ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അതെല്ലാം. ഈ അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ലോകത്തിലെ വികസിത രാജ്യങ്ങളിൽ പലപ്പോഴും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വലിയ വ്യത്യാസമില്ലാതെ പൊളിറ്റിക്കൽ റിപ്രസെൻറ്റേഷൻ കിട്ടും നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഫിൻലൻഡിൽ ഞാൻ താമസിക്കുന്ന ഒരാളാണ്. ഞാൻ തന്നെ പറയാം, കഴിഞ്ഞ ഗവൺമെൻറ് ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി ഇവിടെയായിരുന്നു സന്നമേറി. അവര് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവായിരുന്നു. അതൊരു കൊലീഷനായിരുന്നു, അഞ്ച് പാർട്ടികളുടെ ഒരു കൊലീഷനായിരുന്നു. അഞ്ച് പാർട്ടികളുടെയും നേതാക്കന്മാർ സ്ത്രീകളായിരുന്നു. നോർത്ത് നോക്കും, ഒരു 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 കൂട്ടുകക്ഷി ഗവൺമെൻറ്, അഞ്ച് പാർട്ടികളുടെ കൂട്ടുകക്ഷി ഗവൺമെൻറ്, പ്രധാനമന്ത്രി സ്ത്രീ, ഈ അഞ്ച് കക്ഷികളുടെയും നേതാക്കന്മാർ സ്ത്രീകൾ എന്ന് പറയുന്ന ഒരു ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. ലോകത്തിലെ പ്രധാനപ്പെട്ട പല രാജ്യങ്ങളിലും സ്ത്രീകൾ രണ്ടാം തരം പൗരന്മാരാക്കി മാറ്റി നിർത്തപ്പെട്ട അവസ്ഥയിൽ നിന്ന് അവർ വിമോചനം പ്രാപിച്ചു വരികയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് പൊളിറ്റിക്കൽ റിപ്രസെൻറ്റേഷൻ, ഡിസിഷൻ മേക്കിങ്ങിനകത്തുള്ള പ്രാതിനിധ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഇപ്പൊ സംവരണത്തിൽ പോലും നമ്മുടെ ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഇപ്പൊ നമുക്ക് ഷെഡ്യൂൾ കാസ്റ്റിനോ ഷെഡ്യൂൾ ട്രൈബിനോ അല്ലെങ്കിൽ പിന്നോക്ക ജാതികൾക്കൊക്കെ കൊടുക്കുന്ന സംവരണത്തിൽ പോലും അതിൻ്റെ മാനദണ്ഡം ജാതി അല്ലാതെ മറ്റെന്തെങ്കിലും ആക്കാൻ പറ്റുമോ എന്നുള്ളത് വളരെ ഗൗരവമായൊരു പ്രശ്നമാണ്. അവരുടെ പിന്നോക്കാവസ്ഥയെ ഐഡന്റിഫൈ ചെയ്യാൻ മറ്റൊരു മാർഗം എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഒഴിവാക്കണം എന്നും കൂടെ എനിക്ക് അഭിപ്രായമുണ്ട്. പക്ഷെ അത് മറ്റൊരു ഒരു സജഷൻ എൻ്റെ മുന്നിലില്ല. കാരണം പിന്നോക്കാവസ്ഥയെ അളക്കാനുള്ളത് ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഒരു മാനദണ്ഡം അതാണ്. കാരണം ഇന്ന് പോലും അവരുടെ റെപ്രസെൻറ്റേഷൻ ഈ പറയുന്ന പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞിട്ടില്ല. കാരണം അവർ നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി പിന്നോട്ട് ചവിട്ടി താഴ്ത്തപ്പെട്ട ആൾക്കാരാണ്. ഇനി സ്ത്രീകളുടെ കാര്യം നോക്കിയേ, സ്ത്രീകളുടെ റെപ്രസെൻറ്റേഷൻ, നമ്മുടെ പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഇത്രയും കാലം കഴിഞ്ഞിട്ട് നമുക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു മൂന്നിലൊന്ന് എങ്കിലും സ്ത്രീകൾക്ക് പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ കിട്ടാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ വലിയ സംഗതിയാണ്. അപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു സംഗതി, ഭാര്യയെ മുന്നിൽ നിർത്തിയിട്ട് ഭർത്താവ് പിന്നിൽ നിന്ന് ഭരിക്കുക എന്ന് പറയുന്ന തരത്തിലുള്ള റെപ്രസെൻറ്റേഷൻ ആകരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഇത് എത്രയും പെട്ടെന്ന്, ഇത് 2029 വരെ വൈകിച്ചുകൊണ്ട് പോകാതെ പറ്റുമെങ്കിൽ അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ ഇത് സാധ്യമാവുക, അസംബ്ലിയിൽ കൊണ്ടുവരിക. അപ്പൊ അത് ഒരു നാച്ചുറലായിട്ട് ഈ റെപ്രസെൻറ്റേഷൻ വരുന്ന ഒരു സമയം എത്രയും പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു കാലം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അതുവരെ ഒരു കുറച്ച് കോൺസ്റ്റിറ്റ്യുവൻസീസ് മാറി മാറി ഇവർക്ക് കൊടുത്തുകൊണ്ട് കൂടുതൽ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കുക എന്നുള്ളത് എത്രയും പെട്ടെന്ന് ദി കമ്മിങ് ലോക്സഭ ഇലക്ഷൻ പോലും നടത്താൻ പറ്റുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കാരണം അവര് ഇത്രയും ഇപ്പം നമുക്ക് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും കാലം കഴിഞ്ഞിട്ട് നമുക്ക് അവരുടെ റെപ്രസെൻറ്റേഷൻ സ്വാഭാവികമായിട്ട് മുന്നോട്ട് വരുന്നില്ല. അപ്പൊ ആദ്യം ഇത് ഒരു ബില്ലായിട്ട് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ദേവഗൗഡ കാലത്തോ കോൺഗ്രസിന്റെ കാലത്തോ ഒക്കെ തന്നെ ശ്രമിക്കുന്ന കാലത്തൊക്കെ തന്നെ രാജ്യസഭയിൽ നേരത്തെ തന്നെ പാസ്സായിരുന്നു എന്നുകൂടെ ഓർക്കണം. അത് ലോക്സഭയിൽ അവതരിപ്പിക്കുന്ന സമയത്ത് അന്ന് സമാജ്വാദി പാർട്ടി തുടങ്ങിയ പാർട്ടികളൊക്കെ അത് വന്ന് ബലമായിട്ട് അത് വലിച്ചു കീറുകയും മുലായം സിംഗും ലാലു പ്രസാദും ഒക്കെ അതിന് വളരെ ശക്തമായി എതിർത്തിരുന്ന ഒരു കാലമുണ്ട്. ഇന്നത് പാസ്സായപ്പോൾ അത് ഏറ്റവും സന്തോഷകരമായ ഒരു സംഗതി. അതിനകത്ത് എല്ലാ ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളും ഒന്നിച്ച് ഒരു വ്യത്യാസവുമില്ലാതെ ബി ജെ പിയും കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും തുടങ്ങി ജനതാ പാർട്ടിയും എല്ലാം ജനതാദളും ഒക്കെ ഉൾപ്പെടെയുള്ള മുഴുവൻ ആൾക്കാരും ഒന്നിച്ച് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അതിനെതിരായിട്ട് വോട്ട് ചെയ്തുള്ളൂ എന്ന് കാണുന്നത് അല്ലേ. അത്ര വലിയൊരു ഓൾമോസ്റ്റ് യുനാനിമസ് ആയിട്ട് ഇത് പാസ്സായതിൻ്റെ അർത്ഥം, ഇതിൻ്റെ പ്രാധാന്യം എല്ലാ പാർട്ടികളും
മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ അതിനവർ കമ്പൽഡ് ആയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു ഒരു എംപവറിംഗ് വിമൻ എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എംപവറിംഗ് ഓൾ ഹ്യൂമൻസ് ആണ് ഏറ്റവും പ്രധാനം. പക്ഷെ അതിനകത്ത് ഈ പല കാരണങ്ങൾ കൊണ്ടും ചരിത്രപരമായി പിന്തള്ളപ്പെട്ടു പോയ ആൾക്കാരെ, അത് ജെൻഡറിന്റെ പേരിലാണെങ്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലാണെങ്കിലോ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ ഡിസ്ക്രിമിനേഷൻസിന്റെ ഭാഗമായിട്ടോ ഒക്കെ തന്നെ പിന്തള്ളപ്പെട്ടു പോയ ആൾക്കാരെ ഒപ്പം കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു രീതിയാണ്. അതിന് ഏറ്റവും പറ്റിയ മാർഗം പൊളിറ്റിക്കൽ ഡിസിഷൻ മേക്കിങ്ങിന്റെ ഭാഗമാക്കുക എന്നത് തന്നെയാണ്. അതിനൊരു ഓൾമോസ്റ്റ് യുനാനിമസ് ഡിസിഷൻ ഉണ്ടാക്കാൻ പറ്റിയത് തന്നെ വലിയ കാര്യമാണ്. ബട്ട് പിന്നെ അത് നീട്ടിവെക്കേണ്ട കാര്യമില്ല. അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.